റോഡിന് ഇരുവശവും വൈദ്യുതി തൂണുകൾ. ഇതോടെ ഇതുവഴിയുള്ള KSRTC ബസ് റൂട്ട് മാറ്റി. ആകെയുണ്ടായിരുന്ന ഒരു ബസ് സർവീസ് പോലും നിലച്ചതിന്റെ ദുരിതത്തിലാണ് വടക്കേ മണക്കാട്ട്, പലിയേരി, കൂക്കാനം ഭാഗങ്ങളിലുള്ളവർ. ദേശീയപാതയുടെ സർവീസ് റോഡിനോട് ചേർന്നാണ് മണക്കാട് റോഡിൽ വൈദ്യുതി തൂണുകൾ സ്ഥാപിച്ചത്. ഇത് കാരണം മുടങ്ങിപ്പോയത് വാഹന സൗകര്യം കുറവായ ഒരു പ്രദേശത്തുകാർ അപ്പാടെ ആശ്രയിക്കുന്ന ഒരു ബസ് സർവീസാണ്. പയ്യന്നൂരിൽ നിന്ന് കരിവള്ളൂർ വഴി പുത്തൂരമ്പലത്തിലേക്ക് പോകുന്ന KSRTC ബസ്സാണ് വൈദ്യുതി തൂണുകൾ തടസ്സമായതോടെ സർവീസ് മാറ്റിയത്. റോഡിന് ഇരുവശവും പുതുതായി കുഴിച്ചിട്ട വൈദ്യുതി തൂണുകൾ കാരണം ഇടറോഡിലേക്ക് ബസ് വളഞ്ഞു പോകാൻ കഴിയാത്തതുമൂലമാണ് KSRTC ബസ്സിന് റൂട്ട് മാറ്റേണ്ടി വന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കരിവള്ളൂർ ബസാറിൽ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. കിഴക്കു ഭാഗത്തെ സർവീസ് റോഡിൽ നിന്നാണ് മണക്കാട്ട് പുത്തൂർ ഭാഗത്തേക്കുള്ള റോഡ് ആരംഭിക്കുന്നത്. പയ്യന്നൂർ പുത്തൂരമ്പലം ബസ് ഈ റോഡിലൂടെയാണ് സർവീസ് നടത്തിയിരുന്നത്. എന്നാൽ ദേശീയപാതയിലെ വൈദ്യുതി തൂണുകൾ മാറ്റിയിടുമ്പോൾ മണക്കാട്ട് റോഡിന് ആരംഭിക്കുന്ന സ്ഥലത്ത് ഇരുവശങ്ങളിലുമായാണ് രണ്ട് ഇരുമ്പ് തൂണുകൾ KCB അധികൃതർ കോൺക്രീറ്റ് ചെയ്തത്. ഇതോടെ സർവീസ് റോഡിൽ നിന്ന് വലിയ വാഹനങ്ങൾക്ക് മണക്കാട് റോഡിലേക്കും തിരിച്ചും സർവീസ് നടത്താൻ കഴിയാതായി. തൂണുകൾ ഈ രീതിയിൽ സ്ഥാപിച്ചാൽ ബസ്സുകൾക്കും മറ്റ് വലിയ വാഹനങ്ങൾക്കും പ്രയാസമുണ്ടാകുമെന്ന് അപ്പോൾ തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും അവർ വിലകൽപ്പിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മുഴുവൻ ആളുകൾക്കും ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ബസ്, അതിപ്പം നിലവിൽ ഓടുന്നില്ല. പിന്നെ ഇത് ഇപ്പം വന്ന റിപ്പോർട്ടാണ് ഈ കൊടക്കാട് വലിയ പോലെ ഈ റോഡ്, അത് ഏറ്റവും നല്ല ഒരുപാട് സഞ്ചാരി ആളുകൾ വരുന്നൊരു റോഡാണ്. അതിപ്പോൾ കുറേ കാലമായി ഇതേമാതിരി തന്നെ റിപ്പയർ പറയുന്നില്ലാണ്ട് റിപ്പയർ വന്നത് കുറവാണ്. ഈ കണ്ണൂർ ജില്ലേൻ്റെ കുറച്ച് ഭാഗമുള്ളൂ അത്. ഇപ്പം ഇൻ്റർനെ ഇല്ല. ആ റോഡ് തന്നെ ഇത്ര വളരെയധികം പ്രവചനീയാവസ്ഥയില്ല. കരിവള്ളൂരിൻ്റെ റോഡിൽ ജംഗ്ഷൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ ഇതിൻ്റെ ഇടയിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എൻ്റെ പേപ്പറിലല്ല. പക്ഷെ എന്നിട്ടും ഇലക്ട്രിസിറ്റി പഞ്ചായത്തൊന്നും ഇതുവരെ ഇനി മെനക്കെട്ടില്ല. KSRTC ബസ് ഇപ്പോൾ ഓണക്കുന്നിൽ നിന്ന് പലിയേരി കൂവൽ വഴിയാണ് പുത്തൂരിലേക്ക് സർവീസ് നടത്തുന്നത്. ഒരു ദിവസം 3 ട്രിപ്പുകൾ നടത്തുന്ന ഈ ബസ് വാഹന സൗകര്യം കുറവായ വടക്കേ മണക്കാട്ട്, പലിയേരി, കൂക്കാനം ഭാഗങ്ങളിലുള്ളവർക്ക് പയ്യന്നൂർ, കരിവള്ളൂർ ടൗണുകളിലെത്താൻ ഏറെ ഉപകാരപ്രദമായിരുന്നു. എന്നാൽ ബസ് ഓണക്കുന്ന് വഴി പോകാൻ തുടങ്ങിയതോടെ ഈ പ്രദേശത്തുകാർ വലിയ ദുരിതത്തിലായി. ജനങ്ങളുടെ ദുരിതം അധികാരികൾ കണ്ടില്ലെന്ന് അടിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാർ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.